മുഖ്യമന്ത്രിക്കെതിരെ അസാധാരണ നീക്കവുമായി ഗവർണർ രാഷ്ട്രപതിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കാണും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കത്തു നൽകും. മുഖ്യമന്ത്രിയെ ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന കാര്യം മറച്ചുവെച്ചെന്ന് ഉന്നയിക്കും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സർക്കാരിന്റെ തുടർ നടപടികൾ ചോദ്യം ചെയ്തേക്കും. 4.5 വർഷം നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധമുയർത്തും. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും. സാധ്യതാ പട്ടികയിൽ കെ ബിനുമോളും UR പ്രദീപും. ഗവർണർക്കെതിരായ ഭാവി നീക്കങ്ങളിലും ചർച്ച. ചെള്ളുപനിക്ക് സമാനമായ മ്യൂറിൻ ടൈഫസ് തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്ന് വന്ന 75-കാരന് രോഗബാധ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ. ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനും ഓംപ്രകാശിനെ മുൻപരിചയമില്ലെന്ന് പോലീസ് സ്ഥിരീകരണം. പ്രയാഗയുടെ മൊഴി തൃപ്തികരമെന്ന് പോലീസ്. ഹോട്ടലിൽ പോയത് വിശ്രമിക്കാനെന്ന താരത്തിന്റെ മൊഴി വിശ്വാസയോഗ്യം. ഇരുവരുടെയും ഫോൺ രേഖകൾ വിശദമായി പരിശോധിക്കും. ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 22 മരണം, 117 പേർക്ക് പരിക്ക്. ആക്രമണം ഹിസ്ബുള്ള നേതാവ് വാഫിക് സഫയെ ലക്ഷ്യമിട്ടെന്ന റിപ്പോർട്ടുകൾ. കേരളത്തിന്റെ രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. എതിരാളികൾ കരുത്തരായ പഞ്ചാബ്. മത്സരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ.